ഐഫോൺ പ്രേമികളെ ആനന്ദത്തിലാഴ്ത്തി പുതിയ മോഡലുകൾ ഇപ്പോൾ ആപ്പിൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ഐഫോൺ 11, ഐഫോൺ 11 പ്രോ, ഐഫോൺ 11 പ്രോ മാക്സ് എന്നീ മൂന്ന് മോഡലുകളാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ 11 കുറിച്ചിട്ടും അതുപോലെ തന്നെ ഐഫോൺ 11 പ്രോയെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ഈ രണ്ട് ഫോണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വണ്ടർസ് നേച്ചറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് ഐഫോൺ 11 പ്രോയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ സ്ക്രീനിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ 5.8 ഇഞ്ച് ആണ് ഇതിന്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത്. കൂടാതെ ഇതിന്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത് 1125x2436 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ഇവ മൂന്നും 12 MP സെറ്റപ്പോട് കൂടിയിട്ടാണ് ഇത് പുറത്തിറങ്ങുന്നത്. 12 MP f1.8 പ്രൈമറി പ്ലസ് 12 MP f2.0 ടെലി ലെൻസും 12 MP f2.4 അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അടങ്ങുന്നതാണ് ഇതിന്റെ ക്യാമറ സെറ്റപ്പ്. ഇനി ഇതിന്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 12 MP f2.2 അപ്പർച്ചർ ഉള്ള സെൽഫി ക്യാമറ സെറ്റപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് നമുക്ക് 4K 60 ഫ്രെയിമിൽ വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 120 ഫ്രെയിമിൽ സ്ലോ മോഷൻ വീഡിയോസും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ ഇതിന്റെ ബാറ്ററിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 3190 mAh ആണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി. അതുപോലെ തന്നെ ഐഫോൺ XS നെക്കാട്ടിലും 4 മണിക്കൂർ ബാറ്ററി ചാർജ് നീണ്ടു നിൽക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് കമ്പനി പറയുന്നത്. ഇനി 4 കളറിലാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. അതായത് സ്പേസ് ഗ്രേ, ഗോൾഡ്, സിൽവർ, മിഡ്നൈറ്റ് ഗ്രീന് എന്നിങ്ങനെ 4 കളറിലാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. ഇനി ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 11 Pro 64 GB വേരിയന്റിന് 99,900 രൂപയാണ് കമ്പനി വിലയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഐഫോൺ 11 പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷത്തെ ഐഫോൺ മോഡലുകളിൽ ഏറ്റവും അധികം വിറ്റുപോയ മോഡലായ XR പകരമായിട്ടാണ് ഐഫോൺ 11 ഈ വർഷം പുറത്തിറങ്ങുന്നത്. 6.1 ഇഞ്ച് ആണ് ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിന്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത് 800x28x1792 ആണ് ഇതിന്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഫോൺ 4GB റാമിൽ 64, 128, 512 എന്നിങ്ങനെ ഇന്റേണൽ സ്റ്റോറേജോട് കൂടിയിട്ട് 3 ടൈപ്പിലുള്ള വേരിയന്റ് ആയിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ഇതിന്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ 12 MP f1.8 പ്രൈമറി പ്ലസ് 12 MP f2.4 അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അടങ്ങുന്നതാണ് ഇതിന്റെ ബാക്ക് ക്യാമറ സെറ്റപ്പ്. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 12 MP സെൽഫി ക്യാമറ സെറ്റപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണും പുറത്തിറങ്ങുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 പ്രോയെ പോലെ തന്നെ ഫ്രണ്ട് ക്യാമറ വെച്ച് 4K 60 ഫ്രെയിമിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നതാണ്. അതുപോലെ തന്നെ 120 ഫ്രെയിമിൽ സ്ലോ മോഷൻ വീഡിയോസും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ 3110 mAh ആണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി കമ്പനി പറയുന്നത്. ഈ ഫോണിന് ഐഫോൺ XR നെക്കാളിലും 1 മണിക്കൂർ അധികം ബാറ്ററി ലൈഫ് ലഭിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഒരു ഫോണ് പ്രധാനമായിട്ടും വൈറ്റ്, ബ്ലാക്ക്, പർപ്പിൾ, റെഡ്, യെല്ലോ ആൻഡ് ഗ്രീന് എന്നിങ്ങനെ 6 കളറുകളിലായിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 64 GB വേരിയൻറ്റിന് 64,900 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. കൂടാതെ ഈ ഐഫോണിൻ്റെ 11 പ്രോ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു മോഡലും അവർ പുറത്തിറക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുമ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണുണ്ട്, മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്നും പറയുന്നതുപോലെ തന്നെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും